വിശ്വസ്തതയും വിലക്കുറവും സംഗമിക്കുന്ന പറവൂരിലെ പാരമ്പര്യ വസ്ത്രാലയം. സംഗമം ഫാബ്രിക്സ്, വ്യാപാര ഭവൻ ഷോപ്പിംഗ് കോംപ്ലക്സ്, ചേന്നമംഗലം ജംഗ്ഷൻ, നോർത്ത് പറവൂർ. സമകാലീന രാഷ്ട്രീയം ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രത്യേക സെഗ്മെന്റിലേക്കാണ് കടക്കുന്നത് വാക്പോര്. നമസ്കാരം. സംസ്ഥാന ബജറ്റ് പ്രഖ്യാപനത്തിലെ അധിക നികുതി ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് സഭക്കകത്തും പുറത്തും ഭരണപ്രതിപക്ഷ പോർവിളികളാണ് നടക്കുന്നത്. ലക്ഷ്യം കാണും വരെ സമരം തുടരുമെന്ന് UDFഉം സമരം ശക്തിപ്പെടുത്തുമെന്ന് BJPയും വ്യക്തമാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സർക്കാരും പ്രതിപക്ഷവും തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് തന്നെയായിരിക്കും കാര്യങ്ങൾ പോവുക എന്നതിൽ സംശയമില്ല. ഇതിനിടയിലാണ് മുഖ്യമന്ത്രിക്കെതിരെ കെ സുധാകരൻ പരിഹസിച്ച് രംഗത്തെത്തിയത്. പട്ടിണി കൊണ്ട് പൊരുതിമുട്ടിയ ഫ്രഞ്ച് ജനതയോട് റൊട്ടി എന്തിനാ കേക്ക് കഴിച്ചുകൂടെ എന്ന് ചോദിച്ച രാജ്ഞിയോടാണ് മുഖ്യമന്ത്രിയെ കെ സുധാകരൻ ഉപമിച്ചത്. വാക്പോരിൽ ആദ്യം കെ സുധാകരന്റെ വാക്കുകൾ. പട്ടിണി കൊണ്ട് പൊരുതിമുട്ടിയ ഫ്രഞ്ച് ജനത റൊട്ടിയിൽ നിന്ന് നിലവിളിച്ചപ്പോ കേക്ക് കഴിച്ചുകൂടെ എന്ന് ചോദിച്ച രാജ്ഞിയോട് ഉപമിക്കാനേ പിണറായി വിജയനെ കൊണ്ട് സാധിക്കും. ഒരാരോടും അദ്ദേഹത്തെ ഉപമിക്കാൻ സാധിക്കില്ല. റൊട്ടിയില്ലാത്തയിടത്ത് കേക്ക് കഴിച്ചുകൂടെ എന്ന് ചോദിച്ച റാണിയുണ്ടല്ലോ, ആ റാണിയോട് മാത്രമേ നമുക്ക് ഓമിക്കാൻ സാധിക്കൂ മുഖ്യമന്ത്രിയെ. ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച ബജറ്റ് നികുതി ഭാരങ്ങൾ പിണറായിക്ക് പിൻവലിക്കേണ്ടി വരും. പ്രക്ഷോഭത്തിന്റെ തീഷ്ണമായ പ്രക്ഷോഭവുമായി UDF മുൻപോട്ട് പോകും. ലക്ഷ്യം കാണുന്നതുവരെ ആ സമരമുഖത്ത് കോൺഗ്രസും UDFഉം ഉറച്ചു നിൽക്കും എന്നതാണ് എനിക്ക് അതേക്കുറിച്ച് പ്രതികരിക്കാനുള്ളത്. ഒരു കാലത്ത് UDFന്റെ നാവായിരുന്നു ആന്റണി രാജു. UDF പാളയത്തിൽ നിന്നും പോയി ഇടതു പാളയത്തിൽ ചേക്കേറി മന്ത്രിയായ ആന്റണി രാജുവിന്റെ മുഖ്യ എതിരാളി ഇപ്പോൾ കോൺഗ്രസ് ആണ്. കോൺഗ്രസിനെതിരെ പറയാൻ പറ്റുന്ന സാഹചര്യങ്ങളൊന്നും അദ്ദേഹം പാഴാക്കാറുമില്ല. കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയ സാഹചര്യത്തിലും അദ്ദേഹം കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചു. കേരളത്തെ തകർക്കാൻ കേന്ദ്രം ശ്രമിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ കോൺഗ്രസ് നടത്തുന്ന സമരം കേന്ദ്രത്തെ സഹായിക്കാനാണ്. അധിക നികുതി വർദ്ധിപ്പിച്ചതൊന്നും ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാകില്ല. കോൺഗ്രസ് സമരം ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിനെതിരെയാണെന്ന് കോൺഗ്രസ് മറക്കരുതെന്നും ആന്റണി രാജു പറഞ്ഞു. വെള്ളിത്തിരയിലെ താരങ്ങൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും മാത്രമല്ല മാസ് ഡയലോഗുകൾ പറഞ്ഞ് ജനങ്ങളുടെ കയ്യടി നേടാൻ കഴിയുക. കോടതിക്കും പറ്റും. KSRTC ജീവനക്കാരുടെ ശമ്പള കുടിശ്ശികയുമായുള്ള കേസ് പരിഗണിച്ചുകൊണ്ട് മാസ് പരാമർശമാണ് ഇന്നലെ ഹൈക്കോടതി നടത്തിയത്. KSRTC ജീവനക്കാർക്ക് ബുധനാഴ്ചക്കകം ശമ്പളം നൽകണമെന്ന് പറഞ്ഞ കോടതി അത് കഴിയില്ലെങ്കിൽ സ്ഥാപനം പൂട്ടിക്കോളൂ എന്നാണ് പരാമർശിച്ചത്. സ്ഥാപനം പൂട്ടിയാൽ 26 ലക്ഷം യാത്രക്കാരെ ബാധിക്കുമെന്ന് KSRTC മാനേജ്മെന്റ് ചൂണ്ടിക്കാട്ടിയപ്പോൾ യാത്രക്കാർ മറ്റു വഴി തേടിക്കൊള്ളുമെന്നായിരുന്നു കോടതിയുടെ പഞ്ച് മറുപടി. KSRTCക്കുള്ള സർക്കാർ സഹായം തുടരുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും 10-ാം തീയതിയായിട്ടും KSRTCയിൽ ഇതുവരെ ശമ്പളം പോലും കിട്ടിയിട്ടില്ലെന്ന് ജീവനക്കാർ പറയുന്നു. 5-ാം തീയതിക്ക് മുൻപ് ശമ്പളം നൽകുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. എന്നാൽ അതും പാലിക്കപ്പെട്ടില്ല. അതേസമയം ബജറ്റ് മാസത്തിൽ ധനവകുപ്പ് അനുവദിച്ചത് 30 കോടി രൂപ മാത്രമാണ്. ഹിന്ദുക്കളുടെ പൈസയാണ് ദേവസ്വം ബോർഡ് വഴി സർക്കാർ കൊള്ളയടിക്കുന്നെന്ന വിവാദ വർഗീയ പ്രസ്താവന നടത്തിയ സംഘപരിവാർ നേതാവ് ശശികലയെ അധികം ആരും മറന്നു കാണില്ല. എന്നാൽ ഇപ്പോൾ അതേ ഭാഷയും അതേ ശൈലിയും അതേ സ്വരവും പിന്തുടർന്ന് ഒരു സുന്നി പണ്ഡിതന്റെ പ്രസംഗത്തിലെ ഏതാനും പരാമർശങ്ങളോടെ ഇന്നത്തെ വാക്പോര അവസാനിപ്പിക്കുന്നു. നമസ്കാരം. വഖഫ് എന്ന് പറയുന്നതാണ് ഈ പ്രസ്ഥാനത്തിന്റെ, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഡെവലപ്മെന്റിന്റെ അടിസ്ഥാനം. വഖഫുകളായിട്ട് ആളുകൾ ഇങ്ങനെ സ്വത്തുകൾ കൊടുക്കുകയാണ്. അപ്പൊ വഖഫ് പാടില്ല. ഇന്ത്യയിലും വഖഫ് നശിപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരൻ ഉണ്ടാക്കിയതാണ് വഖഫ് ബോർഡ്. ഹിന്ദുക്കൾക്കൊരു ദേവസ്വം ബോർഡുണ്ട് അമ്പലത്തിന്, വഖഫ് ബോർഡ് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡുണ്ട്. എന്തിനാണത്? 7% വരുമാനം അവർക്ക് പിടിച്ചെടുക്കണം. വേറെ എന്തെങ്കിലും നേട്ടം വഖഫ് ബോർഡ് കൊണ്ടുണ്ടോ? എങ്കിൽ എന്തുകൊണ്ടാണ് ചർച്ചുകൾക്ക് ബോർഡില്ലാത്തത്? ഏറ്റവും കൂടുതൽ ആസ്തിയുള്ളത് ക്രിസ്ത്യാനികൾക്കല്ലേ, അതിനൊരു ബോർഡുമില്ല. കാരണം ഈ വഖഫ് ബോർഡ് ഉണ്ടാക്കിയത് ഇംഗ്ലീഷുകാരനാണ്, അവനാണ് അതുണ്ടാക്കിയത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ വഖഫ് ബോർഡ് പിരിച്ചുവിടുകയാണ് വഖഫ് സംരക്ഷിക്കാൻ ഈ നാട്ടിൽ വേണ്ടത്. വിശ്വസ്തതയും വിലക്കുറവും സംഗമിക്കുന്ന പറവൂരിലെ പാരമ്പര്യ വസ്ത്രാലയം. സംഗമം ഫാബ്രിക്സ്, വ്യാപാര ഭവൻ ഷോപ്പിംഗ് കോംപ്ലക്സ്, ചേന്നമംഗലം ജംഗ്ഷൻ, നോർത്ത് പറവൂർ.